ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻഫോർമാറ്റീവ് ആണ്. അതായത് ഓൾഡ് ടെലിഗ്രാഫ് സ്റ്റേഷൻ. പണ്ടുകാലത്ത് നമ്മൾ ഇതൊക്കെ ടെലിഫോണും മൊബൈലൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനുഷ്യരെങ്ങനെയാണ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ദൂരദേശത്തായിട്ടുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിയിരുന്നത് എന്നതിനെക്കുറിച്ച് ആണ് ഈ വീഡിയോ. അപ്പം ഇതൊരു ടെലഗ്രാഫ് സ്റ്റേഷനാണ്. ഇത് എന്ന് പറഞ്ഞാൽ ആലീസ് സ്പ്രിംഗിൽ നിന്ന് ഡാർവിനിലേട്ട്, ഡാർവിനിൽ നിന്ന് അഡ്ലൈഡിട്ട്, അങ്ങനെയുള്ള എന്താ പറയുക, അവിടെ ഇങ്ങനെയുള്ള ദൂരം. ഈ സിറ്റികൾ തമ്മിൽ ഏകദേശം 1200 കിലോമീറ്റർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം അവിടെ എങ്ങനെയാണ് പണ്ട് കാലത്ത് എങ്ങനെയാണ്, ഇത് 1800കളിലെ കാലഘട്ടമാണ് ഞാൻ പറയുന്നത്, അവർ അപ്പോഴുള്ള മനുഷ്യരെങ്ങനെയാണ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ആലീസ് സ്പ്രിംഗിലാണ്. അതായത് ഒരു നമ്മൾ പറയില്ല ഒരു എന്താ പറയുക, ഒരു പോയിൻ്റ്, ഈ ലൈനിടുമ്പോൾ ഓരോ പോയിൻ്റ് ഉണ്ടാവുമല്ലോ ഈ നമ്മുടെ ടെലിഫോണൊക്കെ, അതേപോലെയുള്ള ഒരു പോയിൻ്റാണ്, ഒരു സ്റ്റേഷനാണ് ഈ ആലീസ് സ്പ്രിംഗിലുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഉള്ളിലായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് ഉണ്ട്, $15 ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് ഒരു ഗൈഡ്, ഒരു എന്താ പറയുക, ഈ സ്റ്റേഷൻ്റെ ഒരു ഗൈഡ് തന്നിട്ടുണ്ട് അവർ, മാപ്പൊക്കെ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം ഉള്ളിൽ. ഈ കാണുന്നതാണ് ടെലഗ്രാഫ് ഓഫീസ്. ഇത് നിർമ്മിച്ചത് 1871ലാണ്. ഇവിടെ നിന്നാണ് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ബോർഡ് കൊടുത്തേക്കാണ്, അതിൻ്റെ ഒരു ഹിസ്റ്ററിയും ബോർഡുമാണത് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പോയി നോക്കാം എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന്. ഈ കാണുന്നതാണ് പഴയ ടെലിഗ്രാഫ് സ്റ്റേഷൻ. അതായത് ഇവിടെ നിന്നാണ് നമ്മൾ പണ്ട് ഈ കമ്പിയൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. അതായത് ഫോണൊക്കെ വരുന്നതിന് മുമ്പ്, ടെലിഫോൺ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് സന്ദേശവിനിമയം എങ്ങനെയാണ് നടത്തിയിരുന്നത്, പഴയ ഇതിൻ്റെ ഹിസ്റ്ററിയാണ് ഈ ചുമരിൽ കാണുന്നത്. ഒരു ഹിസ്റ്ററി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ പഴയ ഒരു ക്ലോക്ക് ഉണ്ട് ഇവിടെ. ഈ കാണുന്നതാണ് ഉപകരണങ്ങൾ, നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് ഇത് മൊത്തം. അത് എന്തൊക്കെയാണെന്നുള്ള അവിടെ എഴുതിയിട്ടുണ്ട്, ഓരോ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അവർ ഡിസ്ക്രൈബ് ചെയ്ത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് പണ്ട് കാലത്ത് കമ്പി അടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങൾ. ഇതെല്ലാമാണ് ആ ഉപകരണങ്ങൾ. അപ്പോൾ പണ്ട് ഇത് എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ, പ്രസ് ബട്ടൺ ടു ഹിയർ ആലീസ് സ്പ്രിംഗ് കോളിംഗ് ഫോർ ഫോർട്ട് ഡാർവിൻ. അതായത് ആലീസ് സ്പ്രിംഗ് ചെയ്തിട്ട് ഡാർവിനിലായിട്ട് വിളിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോക്കിയോ, ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരും. അപ്പം എന്താ പറയുക, നമുക്ക് അവിടെ നിന്നുള്ള സന്ദേശം തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ പറഞ്ഞാൽ മതി എന്താ സന്ദേശം എന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ അവർക്ക് കിട്ടും. Thank you.
കാണുന്നതാണ് കിച്ചൺ. പഴയ ഓവൻ കണ്ടോ, ഹീറ്റ്, നമ്മുടെ ഓവൻ ഇല്ല, കറണ്ടൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഓവനാണത്. ഇതാണെന്ന് അവരുടെ കിച്ചൺ, അതായത് ഇവിടെയുള്ള ജോലിക്കാർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന സ്ഥലമായിരുന്നു ഇവിടെ. പഴയ പാത്രങ്ങളും എല്ലാം അതേപോലെ തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഷെൽഫും ഇതെല്ലാം പഴയതുപോലെ തന്നെയാണ്, അതേപോലെ തന്നെ അവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇത് ഭക്ഷണം പാകം ചെയ്യാൻ പ്രത്യേകം ആൾക്കാരുണ്ടായിരുന്നു, വേറെ ജോലിക്കാരുണ്ടായിരുന്നു ഭക്ഷണത്തിനെല്ലാം. ഇതായിരുന്നു അവരുടെ അടുക്കള എന്ന് പറയുന്ന സ്ഥലം. ഈ കാണുന്നതാണ് ദ ബറാക്സ് എന്ന് പറഞ്ഞ ബിൽഡിങ്. ഇതാണ് സെൻട്രൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ബിൽഡിങ്ങാണ് ഇത്. 1871 നിർമ്മിച്ചത്. ഇവിടെയാണ് ഈ ടെലഗ്രാഫ് സ്റ്റേഷനിലേക്ക് വേണ്ടപ്പെട്ട എക്യുപ്മെൻറ്റ്സ് എല്ലാം സൂക്ഷിച്ചിരുന്നത്, ഈ ബിൽഡിങ്ങിലാണ്. അടുത്തായിട്ട് കാണുന്നതാണ്, അതായത് ഈ ടെലിഗ്രാഫ് സ്റ്റേഷനിലേക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും എങ്ങനെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, കുതിരകൾ ഇതേപോലെയുള്ള വണ്ടി കെട്ടി വലിച്ച് അതിലാണ് ഈ സംഭവം എല്ലാം ഇതിനു വേണ്ടിയുള്ള ഉപകരണങ്ങളെല്ലാം കൊണ്ടുവന്നിരുന്നതും കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും. കണ്ടോ, ഇതാണ് നമ്മുടെ കാളവണ്ടി പോലെ ഇരിക്കും. ഇതേപോലെയുള്ള വണ്ടികളിൽ കുതിരകളെ കൊണ്ട് കെട്ടി വലിപ്പിച്ചാണ് ഇവർ സാധനങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇവിടെ ഒരു ഷെഡിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഷെഡുണ്ടായിരുന്നു ഈ വണ്ടികൾ ഇവിടെ വെക്കാനും അതിൻ്റെ ഇതിനും റിപ്പയറിനൊക്കെ വേണ്ടി. നമ്മുടെ നാട്ടിലെ കാളവണ്ടീനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പഴയ ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ബ്ലാക്ക് സ്മിത്ത്സ് ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം. ഇതെന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഇതിനായിട്ട് ഈ ടെലഗ്രാഫ് സ്റ്റേഷനിലായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ അറ്റകുറ്റപ്പണികളും നടത്തിയിരുന്നത് ഇവിടെ നിന്നാണ്. അതായത് ഈ കുതിരയുടെ കാലിൻ്റെ അടിയിൽ ഇത് അടിക്കില്ല, ലാട അടിക്കുന്ന പോലെയുള്ള പരിപാടികൾ, പിന്നെ എന്തെങ്കിലും സംഭവങ്ങൾ കേടായാൽ അതെല്ലാം നന്നാക്കിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്നാണ്. അതിൻ്റെ ഒരു ചെറിയ ഷോപ്പാണ് ഈ കാണുന്നത്, ബ്ലാക്ക് സ്മിത്ത് ഷോപ്പ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ഓഫീസേഴ്സ് അവർ താമസിച്ചുകൊണ്ടിരുന്ന അവരുടെ ബെഡ്റൂമും അവരുടെ കാര്യങ്ങളും. ഇതാണ് ബെഡ്റൂം. ഈ ആലിസ് സ്പ്രിംഗ് ടെലിഗ്രാഫ് സ്റ്റേഷൻ 12 ടെലിഗ്രാഫ് സ്റ്റേഷൻ ഓസ്ട്രേലിയയിലുള്ള അതിൽ ഒരെണ്ണമാണ്. അപ്പോൾ ഇത് ഓസ്ട്രേലിയയിലുള്ള സ്ഥലങ്ങൾക്ക് മാത്രമല്ല, ലണ്ടനിലേട്ടും ഇവർ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് നിർമ്മിക്കുന്നതിന് മുമ്പ് 3-4 മാസം എടുത്തിരുന്ന സന്ദേശം ലണ്ടനിലെത്താൻ, ഇത് നിർമ്മിച്ചതിന് ശേഷം 5 മണിക്കൂറിനുള്ളിൽ ഇത് ഈ സന്ദേശങ്ങൾ ലണ്ടനിലെത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് ഇതൊരു ഭയങ്കര വിപ്ലവകരമായ മാറ്റമായിരുന്നു. കാരണം ഈ 5 മണിക്കൂറും കൊണ്ടൊക്കെ, അതായത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു സന്ദേശം ഈ യു കെയിലെത്തുക എന്ന് പറയുമ്പോൾ അവർക്ക് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിലും അധികമായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന റൂം എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻ്റ് പിന്നെ ഒരു സ്റ്റഡിക്കും വേണ്ടിയുള്ള ഒരു റൂമായിരുന്നു. അതായത് പണ്ടുകാലത്ത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെയും ബാക്കി തൊഴിലാളികളുടെയും ഒക്കെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ റൂമായിരുന്നു ഇത്. അവരുടെ ഫോട്ടോസാണിത്. പണ്ടത്തെ മഷിക്കുട്ടിയും കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ഇങ്ക് പെൻ, പണ്ട് എഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇങ്ക് പെന്നാണ് അത്. ഇത് മഷി, ഇതാണ് അവരുടെ ഇങ്ക്, ഡ്രോയിങ് ഇങ്കാണ് പടം വരയാനൊക്കെ ഉള്ള. ഇത് മൊത്തം ബ്രഷും അത് പെയിൻ്റ് അടിക്കാനുള്ള ബ്രഷും എല്ലാം ഉണ്ട്. പേനകളാണ്, പണ്ട് കാലത്തെ പേനകൾ മഷിയിൽ മുക്കിക്കൊണ്ടായിരുന്നല്ലോ എഴുതിക്കൊണ്ടിരുന്നത്, അതാണ് ഈ കാണുന്നത്.
കുട്ടികളുടെ പടമാണ് പണ്ട് കാലത്ത് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഫാമിലീസും അവരുടെ കുട്ടികളൊക്കെയാണ് ഈ കാണുന്നത്. ബോർഡ്, നമ്മുടെ ബോർഡല്ല പഴയ, അതാണ് ഈ കാണുന്നത്. പിന്നെ ഏറ്റവും ആകർഷകമായി തോന്നിയ ഒരു പിയാനോ ഉണ്ട് ഇവിടെ. 1300 വർഷം പഴക്കമുള്ള ഒരു പിയാനോ ആണ് ഈ കാണുന്നത്. ഇതിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്, ഇവിടെ വർക്കിംഗ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.